Hi friends, Assalamualaikum. Welcome back to my channel. Appo njan innu vannittullathu nallore tasty aayittulla snacks inde recipe maayittanu vannittullathu. Appo idu valare eluppathil undakkan pettum. Appo nalla taste aanu. Appo ee tasty aayittulla snacks enganeyanu undakkan pogunnathu namukkonu nokkiyalo. Appo adinu vendittu njan ivide 300 gram ola chicken eda ingane cherudayittu onnu cut cheyidittu eduthittunde. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക പിന്നെ അതിനു ശേഷം ഒരു ചെറുനാരങ്ങന്റെ നീരും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു അരമണിക്കൂർ നേരം മാറ്റിയിട്ട് വെക്കാം എന്നിട്ട് നമുക്ക് ഇതിന് വേണ്ട ബാറ്റർ ഒന്ന് തയ്യാറാക്കാം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം അതിനു ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഞാനിവിടെ കുറേശ്ശെയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത് അങ്ങനെ ടോട്ടൽ 2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ഞാനിത് നല്ലപോലെ കലക്കി എടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു പരുവത്തിലാണ് കലക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ഓരോ കയ്യിൽ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ചുട്ടിട്ടെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പാന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കയ്യിൽ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചുറ്റിച്ചിട്ടെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തിരിച്ചിട്ടെടുക്കാം അങ്ങനെ ഒരു ദോശ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടെടുക്കാം എന്നിട്ട് ബാക്കിയുള്ള എല്ലാ മാവും നമുക്ക് ഇങ്ങനെ ചുട്ടിട്ടെടുക്കാം അങ്ങനെ എല്ലാ ദോശയും ഞാനിവിടെ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട ഫില്ലിങ് റെഡിയാക്കിയിട്ടെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ മാറ്റി വെച്ച ആ ചിക്കനില്ലേ അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ചിക്കൻ ഫ്രൈ ആയിട്ട് വരുമ്പോൾ അതിൽ നിന്ന് വെള്ളമെല്ലാം വരും അപ്പോൾ ആ വെള്ളമെല്ലാം വറ്റുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അങ്ങനെ ചിക്കനെല്ലാം നല്ലപോലെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞത് അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ സവാളയും ക്യാപ്സിക്കെല്ലാം ഒരു 2 മിനിറ്റ് നേരം വെന്താൽ മതി നല്ലോണം കുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് റെഡിയായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും പിന്നെ ഞാനിതിലേക്ക് സ്വീറ്റ് ആൻഡ് സ്പൈസി സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനലിലാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതും ഒരു ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഞാനിവിടെ ദോശ ഇങ്ങനെ ഒരു പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ഒരു നടുവേ നിന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് നമ്മൾ ആക്കി വെച്ച ഫില്ലിങ് ഇങ്ങനെ അരികത്തൊന്നാവാണ്ട് അതിൻ്റെ നടുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ സൈഡെല്ലാം മൈദൻ്റെ പേസ്റ്റ് നല്ല
കുറച്ച് തിക്കായിട്ടുള്ള പേസ്റ്റ് ഇതിൻ്റെ സൈഡെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് ഇതാ ഈ നേരത്തെ നമുക്ക് കട്ട് ചെയ്ത ആ ഭാഗത്ത് നിന്ന് ഇങ്ങനെ നമുക്ക് ചുറ്റിച്ചിട്ടെടുക്കാം. ഓരോ ഭാഗവും വന്നിട്ട് സൈഡ് ഇങ്ങനെ അമർത്തി കൊടുത്തിട്ട് ഒരു ത്രികോണ ഷേപ്പിൽ നമുക്കിതൊന്ന് ചുറ്റിയിട്ടെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ സൈഡെല്ലാം നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഇതുപോലെയാണ് ഞാനിത് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഓരോ ദോശയിലും ഫില്ലിംഗ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിതാ എല്ലാ ദോശയിലും ഫില്ലിംഗ് ഇട്ടിട്ട് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു അര ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലേക്സും അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമ്മളാക്കി വെച്ച മുട്ടയുടെ ബാറ്ററിലേക്ക് ഇത് മുക്കിയിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡെല്ലാം നമുക്കിത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടെടുക്കാം. എന്നിട്ട് ബാക്കിയെല്ലാം ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അങ്ങനെ എല്ലാ അപ്പവും ഞാൻ റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്, സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും. ഈ ഫില്ലിങ്ങിന് പകരം വേറെ ഏത് ഫില്ലിങ് വെച്ചിട്ടും ഇത് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതൊക്കെ ഉണ്ടല്ലേ, നല്ല ലെയറ് ലെയറായിട്ടാണ് ഉള്ളത്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.